ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന റെസിപ്പി ബീഫും കപ്പയും കൂടി വെച്ചാണ്. കപ്പ എന്ന് വെച്ചാൽ കൊള്ളിക്കിഴങ്ങ്. നമ്മുടെ തൃശ്ശൂർക്കാരുടെ റെസിപ്പിയാണ് ഇത്. എൻ്റെ മൂത്ത ചേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത പെങ്ങൾ ഉണ്ടാക്കിയതാണ്. സൂപ്പർ ടേസ്റ്റാണ് ചേച്ചിയുടെ കപ്പയും ബീഫും വെച്ചത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കുക്കറിൽ ഒരു 1.5 കിലോ ബീഫ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതോ 1.5 കിലോ ബീഫ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അത് വേവിച്ചെടുക്കാൻ പോവാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേച്ചി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി കുരുമുളക് പൊടി നമ്മൾ ഇതിൽ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ അറ്റ് ലാസ്റ്റ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെന്നാണ് ചേച്ചി പറയുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു ലെമൺ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. ലെമൺ പിഴിഞ്ഞൊഴിച്ച് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഒരു ലെമൺ പകുതി, നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ആ കുരുവൊക്കെ വീണതൊന്ന് പറക്കിക്കളയണം കേട്ടോ. എന്നിട്ട് ഒരു 6-8 വിസിലുകൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ബീഫ് എല്ലാം അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു ഉരുളി, ഇൻ്റാലിയത്തിൻ്റെ ഉരുളിയാണ് നമ്മൾ ഇത് അടപ്പിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 2-3 സവാളയാണ് ചേച്ചി ചേർത്ത് കൊടുക്കുന്നത്. 2-3 സവാള, മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ആ സവാള എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 പച്ചമുളകും 2-2 കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചതിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇവിടെ 5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ നമ്മൾ മുളക് പൊടി ഓൾറെഡി ചേർത്തതാണ്, 2.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇവിടെ 20 അത്യാവശ്യത്തിന് വേണം. പിന്നെ നമ്മൾ ഇതെല്ലാം പൊടികളുടെ പച്ചമണം എല്ലാം മാറുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ ബീഫ് വേവിച്ച വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഗ്രേവി, നല്ല കുറുകി, ഇത് നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, അത് സവാള ചേർത്തപ്പോൾ മറന്നുപോയതാണ്. സവാള ചേർത്തപ്പോൾ നമ്മൾ അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ആ ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറുകി വരുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളുടെ ബീഫ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മൾ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫും ചേർത്ത് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കപ്പ ചേർത്ത് കൊടുക്കുന്നത്. കപ്പയും 1 കിലോ കപ്പയാണ് കേട്ടോ. കപ്പ നമ്മൾ 1 വിസിൽ വെച്ചിട്ട് അടിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. കുക്കറിൽ ഒരു 1 വിസിൽ അടിച്ചിട്ടുള്ളൂ. വല്ലാണ്ട് കപ്പ വെന്ത് പോകരുത്. കൊള്ളിക്കിഴങ്ങ് വല്ലാണ്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കടിക്കുമ്പോൾ ഇതിൻ്റെ ഈ ബീഫിൻ്റെ നെയ്യൊക്കെ പോരണ്ട്, ഇത് ഈ കൊള്ളിക്കിഴങ്ങ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബീഫും കുള്ളിയും വെച്ചത്. അപ്പോൾ അതാ കപ്പയും കൂടിയും ചേർത്ത് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളിതിലേക്ക് ഗരം മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അതിന് ശേഷമാണ് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നേരത്തെ നമ്മൾ ഒരു 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അതാ ആവശ്യത്തിന് കുരുമുളക് പൊടി കേട്ടോ. അപ്പം ഇതിലേക്ക് ഇപ്പോൾ ഒരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുരുമുളകിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ അതാ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കപ്പയും ബീഫൊക്കെ ചേരുമ്പോൾ കുറച്ച് അധികം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുത്തിട്ട്. അതും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരട്ടിയെടുക്കുക. അറ്റ് ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പില, പച്ചക്കറിവേപ്പിലയും കൂടി അങ്ങ് തൂളി കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ നിങ്ങൾ 3-4 പച്ചമുളക് കീറിയതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് കീറിയത് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ബീഫും കൊള്ളിയും വെച്ചത് റെഡി ആയിട്ടുണ്ട്. തൃശ്ശൂർ സ്റ്റൈലിലുള്ള ബീഫും കൊള്ളിയും വെച്ചത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നെ ചേച്ചിയുടെ ചെറിയ ചെറിയ ടിപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.